മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ആ സഹോദരി സഹോദരന്മാരെ, മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ എല്ലാ സാധ്യതകളും അവസാനിച്ചെന്ന് തിരിച്ചറിയുമ്പോൾ, അവൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ, അവൻ അവൻ്റെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും അവനെ ദൈവം അനുഗ്രഹിക്കും. സുവിശേഷത്തിൽ ഒരു സ്ത്രീയെ കാണാം. അനേക വർഷങ്ങളായി രക്തസ്രാവം മൂലം ക്ലേശിച്ചവൾ, അനേകം വൈദ്യന്മാരടുത്ത് ഓടി നടന്നവൾ, അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും സൗഖ്യം ലഭിക്കുന്നില്ല. അവളുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അവൾ ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ചെലവഴിച്ചുവെങ്കിലും അവൾക്ക് സൗഖ്യം ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ അവൾ തിരിച്ചറിയുന്നു, അവസാന ആശ്രയമായി ഞാൻ എൻ്റെ യേശുവോട് അടുത്തേക്ക് കടന്നു ചെന്നാൽ അവൻ എന്നെ സൗഖ്യപ്പെടുത്തും. ഇപ്രകാരം ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ സ്ത്രീ യേശുവോട് അടുത്തേക്ക് കടന്നു ചെല്ലുന്നു. ഉദാത്തമായ വിശ്വാസത്തോടുകൂടിയാണ് രക്തസ്രാവക്കാരി സ്ത്രീ യേശുവോട് അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിതുമ്പിലെങ്കിലും ഞാൻ സ്പർശിച്ചാൽ ഞാൻ സൗഖ്യമുള്ളവളാകും. ഉദാത്തമായ വിശ്വാസത്തോടുകൂടി ഈ സ്ത്രീ ഈശോയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നു, അവൾ അനുഗ്രഹം പ്രാപിക്കുന്നു. സങ്കീർത്തന പുസ്തകം 51 സങ്കീർത്തനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നുറുങ്ങിയ ഹൃദയമുള്ളവരെ ദൈവം നിരസിക്കുകയില്ല. നമ്മുടെ ഹൃദയം ഒത്തിരിയേറെ വേദനകളാൽ നിറഞ്ഞിരിക്കുകയാണോ, ദൈവം നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സ് ദൈവത്തിന് സ്വീകാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണെങ്കിൽ, അത് ഏറ്റുപറയുകയാണെങ്കിൽ, ദൈവം നമ്മുടെ സങ്കടത്തിൽ നമ്മുടെ വിഷമങ്ങളിൽ ദൈവം ഇടപെടും. ഒരുപക്ഷെ അവസാനമായിട്ടായിരിക്കും ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നത്, അവസാന ആശ്രയമായിട്ടായിരിക്കും ഞാൻ ദൈവത്തെ കരുതുന്നത്. എങ്കിലും ദൈവം അതൊന്നും ഗൗനിക്കുന്നില്ല. അവസാനം കടന്നു വരുന്നവനെയും അവസാന ആശ്രയമായി ദൈവത്തെ കരുതുന്നവനെയും ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും. ഒറ്റ കാര്യം മാത്രം, വിശ്വാസത്തോടെ അനുതാപമുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവൻ അനുഗ്രഹിച്ചിരിക്കും. പ്രഭാഷകന്റെ പുസ്തകം 33:16 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുന്നവരുടെ പിന്നിലായിരുന്നു ഞാൻ, എങ്കിലും അവിടുത്തെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. അവിടുത്തെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. കർത്താവിൻ്റെ അനുഗ്രഹം ഒടുവിലെത്തുന്നവനും ലഭിക്കും. നമുക്ക് ഈ വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ നിലകൊള്ളാം. വിശ്വാസമുള്ളവരെ വിസ്മരിക്കാത്തവനാണ് നമ്മുടെ കർത്താവ് എന്ന സത്യം ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.